Pogalapara substation down the wind main road letti Malakapara direction travel in Boladatur junction or another Pulilaparana. E Pulilapara num left or 5 kilometer boyale Peringal Kutta dam at me Pulilapara junction in the one a Peringal Kutta Tirianda. E junction of Namalavana would have put him Valare Varina Gustical Larimatum Valare friendly eye to Laura Alnekana. ഇതാണ് ഞാൻ പറഞ്ഞ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഗസ്റ്റിനോടല്ല ഭയങ്കരമായിട്ട് മിംഗിൾ ചെയ്യുകയും ഗസ്റ്റിൻ്റെ അടുത്തുനിന്ന് പഴംപൊരിയും വടയും ബക്കാവടയും അവർ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഗസ്റ്റ് ഇവിടെ കാർ വന്ന് നിർത്തുമ്പോൾ കാറിൻ്റെ അടുത്ത് പോയി നിൽക്കും. കാറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കും. ആൾക്കാരുമായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ഇവനെ കാണുമ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെ ഓ എങ്ങെന്താ മ്ലാവ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവന് കാടിനേക്കാളും ഇഷ്ടം നാടാ. ഇവനിവിടെ നിൽക്കുകയാണ്. ഇവർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ്. പിന്നെ വരുന്ന ഗസ്റ്റുകളുടെ എല്ലാം അടുത്ത് നിൽക്കും. ആളുകളൊക്കെ വന്നിട്ട് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. അവനൊരു കൂസലുമില്ല. അവനിങ്ങനെ വരുന്ന ഗസ്റ്റുകളുടെ അടുത്ത് നിന്നിട്ട് പഴംപൊരിയും വടയും ഒക്കെ മേടിച്ച് കഴിക്കും. അപ്പം ഞാനും പഴംപൊരി മേടിച്ച് കൊടുത്തായിരുന്നു. എന്തായാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് കൊമ്പൻ. ഇവിടെ ആദ്യത്തെ പ്രാവശ്യം ഇതുവഴി വരുന്ന ഗസ്റ്റുകൾക്ക് ഇത് കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു ഭയങ്കര അത്ഭുതമാണ്. മിക്കവാറും എല്ലാവരും ഇത് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് വീണ്ടും കടന്നു പോകുന്നത്. എന്തായാലും ആള് ഒരു ചുള്ളനാണ്. ഫുൾ ടൈം പുളിയിലപ്പാറ തന്നെയുണ്ട്. നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ഇവൻ ഇവിടെ കാണും. അത് കേട്ടോ, കാർ വന്ന് നിന്നപ്പോൾ അവനും എല്ലാം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നതാണ്. നമ്മുടെ ഡി ടി പി സി ടീമും ഞങ്ങളെല്ലാവരും കൂടി കൊമ്പനോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് തിരിച്ചു. അതായത് പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഐ ബിയിലേക്കാണ് ഈ പോയത്. ഈ ഒരു മഴയാത്ര എന്ന ഡി ടി പി സിയുടെ ട്രിപ്പിനകത്തിൽ ഉച്ചയ്ക്ക് ലഞ്ച് വെച്ചിരിക്കുന്നത് ഈ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഐ ബിയിലാണ്. ശരിക്കും ആ ഐ ബിയും അതിൻ്റെ ആ പ്രദേശങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. കാരണം പെരിങ്ങൽക്കുത്ത് ഡാം നിർമ്മിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ബിൽഡിങ് പണിതത്. ഇപ്പോഴും ശരിക്കും നമ്മൾ ആ കരിങ്കല്ലിൽ തീർത്ത ആ ഒരു ബിൽഡിങ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു കരവിരുതും ഒക്കെ കാണുമ്പോൾ ഒരു അത്ഭുതത്തോടു കൂടിയേ നോക്കാൻ പറ്റത്തുള്ളൂ. ഈ ഐ ബിയുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ താഴെ പെരിങ്ങൽക്കുത്ത് ഡാം കാണാം. 1947 കാലഘട്ടത്തിലാണ് പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. ഇത് കണ്ട ഈ പെരിങ്ങൽക്കുത്ത് ഡാം മുകളിൽ ഈ ഐ ബിയിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് കാണാൻ പറ്റും. വളരെ ഹൈറ്റിലാണ് ഈ ഐ ബി നിർമ്മിച്ചിരിക്കുന്നത്. അതായത് മൂന്നാറിൽ തേയില എസ്റ്റേറ്റുകൾക്കുള്ളിൽ ഇവരുടെ യൂറോപ്യൻസിൻ്റെ ബംഗ്ലോസ് നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഈ ഐ ബി നിർമ്മിച്ചിരിക്കുന്നത്. അതായത് തേയില എസ്റ്റേറ്റിനുള്ളിൽ നല്ല ഹൈറ്റുള്ള ഭാഗത്താണ് ഇവർ അവരുടെ ബംഗ്ലോസ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഫാക്ടറികൾ ഏറ്റവും താഴ്ചയുള്ള സ്ഥലത്തും വെക്കും. ഈ നല്ല ഹൈറ്റുള്ളടത്ത് ബംഗ്ലോസ് നിർമ്മിച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഓവറോൾ എല്ലാം കാണാൻ പറ്റണം. താഴ്ചയുള്ള ഭാഗത്ത് ഫാക്ടറി നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നല്ല ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ഈ തേയിലയുടെ ഇലയൊക്കെ വയർ ഷൂട്ട് വഴിയായിട്ട് താഴെ ഫാക്ടറി ആകുമ്പോൾ അവിടെ എത്തിക്കാൻ എളുപ്പമാണ്. അങ്ങനെ അതേ ഒരു മോഡൽ തന്നെയാണ് ഇവർ ഈ ഐ ബി നിർമ്മിച്ചത്. ഇതുകൊണ്ട് താഴെ പെരിങ്ങൽക്കുത്ത് ഡാം കാണാം, അതിന് മുകളിൽ ഐ ബി നിൽക്കുന്നു. എന്തായാലും ഡാമിൻ്റെ ഒരു ലോങ് വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ നിന്നിട്ടും നേരെ ഭക്ഷണത്തിനിരുന്നു. ഉച്ചയ്ക്ക് അവിടുത്തെ ലഞ്ച് കഴിക്കുന്ന ഒരു ഭയങ്കര അനുഭവമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ചില സമയത്ത് ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പം നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടും. അതുപോലൊക്കെയാണ് ഇവിടെയും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതായത് നല്ല മീൻ കറിയും മീൻ വറുത്തതും. മീൻ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുഴമീനാണ്. ഈ പുഴയിൽ നിന്നും ഇവിടെ ട്രൈബൽസും അങ്ങനെയുള്ള ആളുകൾ പിടിക്കുന്ന മീനാണ് ഇവിടെ വറുത്തേക്കുന്നത് ും ഇതിന് കറി വെച്ചേക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഈ ഫുഡും ഇതിൻ്റെ കൂടെ കിട്ടിയ പുളിശ്ശേരിയും മീൻകറിയും എല്ലാം വളരെ സന്തോഷത്തിൽ ആസ്വദിച്ച് കഴിച്ചു. എല്ലാവരും ആ ഒരു ടേസ്റ്റി ഫുഡ് കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ ഈ ഐ ബിയുടെ സൈഡിൽ വന്നിരിക്കുകയും വീണ്ടും കുറച്ച് സെൽഫികൾ എടുക്കുകയും അവിടെ നിന്നിട്ട് വീണ്ടും പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ആ ഒരു ലോങ് വ്യൂ ഒന്നുകൂടി ആസ്വദിക്കുകയും കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് നേരം സൊറ പറഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്നും എല്ലാവരും തിരികെ പുളിയിലപ്പാറ ജംഗ്ഷനിലേക്ക് ഇറങ്ങി. കാരണം ഈ ഐ ബിയിൽ നിന്നും പുളിയിലപ്പാറ ജംഗ്ഷനിലേക്ക് എത്തിയിട്ട് വേണം വീണ്ടും നമുക്ക് മലക്കപ്പാറ ഡയറക്ഷനിലേക്ക് ലോവർ ഷോളയാർ ഡാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അവരുടെ ഫോട്ടോ സെക്ഷനും ഒക്കെ കഴിഞ്ഞിട്ട്
ആ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റോടുകൂടി, അതായത് ഒരു എല്ലാവർക്കും ഈ ഫുഡൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം കാണാനുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ നിരന്നിരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് വീണ്ടും ലോവർ ഷോളയാർ ഡാം ലക്ഷ്യമാക്കി പുലിയിലപ്പാറ സൈഡിലേക്ക് നമ്മുടെ ഡി ടി പി സി വണ്ടി മുന്നോട്ട് നീങ്ങി. നമ്മൾ തിരികെ പുലിയിലപ്പാറയ്ക്ക് എത്തുമ്പോൾ നമ്മളെയും കാത്ത് നമ്മുടെ കൊമ്പൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നി. ആ ജംഗ്ഷനിൽ തന്നെ നമ്മളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്നിട്ട് നമ്മൾ കൊമ്പനെയും കണ്ട് ടാറ്റ പറഞ്ഞിട്ട് വീണ്ടും ലോവർ ഷോളയാർ ഡാം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. വീണ്ടും അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.